എസ്ഐഡിലെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഒരുപാട് നാളായി, കഴിഞ്ഞ അറ്റ്ലീസ്റ്റ് ഒരു വർഷമായിട്ട് തന്നെ പലപ്പോഴും നമ്മൾ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലും എല്ലാം കേൾക്കുന്ന ഒരു വിഷയം തന്നെയാണ്, കേരളത്തിൻ്റെ തകരുന്ന സാമ്പത്തിക നില. എല്ലാവരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ GDP GSDP, അതിൻ്റെ തോത് എത്രയാണ്, അതിൻ്റെ ഇൻഡെക്സ് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതാണ്ട് 10-65 വർഷം കഴിഞ്ഞ് ഉള്ള ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ 2022 എത്തി നിൽക്കുമ്പോഴും വികസനം എന്ന് പറയുന്ന ഒരു പ്രവൃത്തി പേപ്പറുകളിലും ഫയലുകളിലും മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന വേറൊരു സംസ്ഥാനമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് കൊള്ളയടിക്കാനും കെടുകാര്യസ്ഥതയ്ക്കും അതുപോലെ സ്വന്തം ആളുകളെ കുത്തിനിറച്ച് ഉള്ള ഒരു ജോലി കൊടുക്കുക എന്നുള്ള ഒരു നെപ്പോട്ടിസത്തിൻ്റെയൊക്കെ രീതിയിലുള്ള ഒരു ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാതവയാണ്. ഈ ഒരു രീതി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കിപ്പോഴുള്ള ഒരു കമ്പാരിസൺ നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ ഒരു ഏറ്റവും അടുത്ത വിദേശ അയൽക്കാരനായ ശ്രീലങ്കക്കാരനെ പറ്റിയാണ്. ഇപ്പോഴത്തെ കമ്പാരിസൺ നമുക്ക് ശ്രീലങ്കയുമായിട്ടാണ് നടക്കാറുള്ളത്. ഇന്ന് ഭാരതത്തിൻ്റെ ഒരു ഭാഗമായത് കൊണ്ടൊരു പക്ഷേ നമ്മൾ പിടിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ ഇന്ന് 30% വരുമാനം വിദേശത്ത് വിയർപ്പൊഴുക്കി ജോലി ചെയ്ത് ആളുകൾ റെമിറ്റൻസായി എത്തിക്കുന്നത് കൊണ്ടും ഒക്കെ മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു എക്കോണമിയായിട്ട് മാറുന്നില്ലേ? കടം എടുത്ത് വികസനത്തിൻ്റെ പേരിൽ കട്ടുമുടിക്കുന്ന ഒരു സംസ്ഥാനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഒരു രീതിയിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാലാകാലങ്ങൾ വന്ന് ഇത് ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ ഒരു സർക്കാരോ ഇപ്പോഴത്തെ സർക്കാരോ അല്ലെങ്കിൽ അതിന് മുമ്പിലുള്ള സർക്കാരോ അതിന് ഇത് കാലാകാലങ്ങളായിട്ട് വന്നിരുന്ന സർക്കാരുകളുടെ കെടുകാര്യസ്ഥത തന്നെയാണ് നമ്മൾ ഇന്ന് ഈ തലത്തിൽ നിന്നിരിക്കുന്നത്. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കഴിഞ്ഞ 6 ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പീരീഡായിരുന്നു. വളരെ ശക്തമായിട്ട് ഇൻ്റർവീൻ ചെയ്തിരുന്നെങ്കിൽ ഇതിനെ ഒരു പക്ഷേ ഒരു നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ള നിലയ്ക്ക് ആ സമയത്ത് നമുക്ക് വന്നിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ തന്നെ കോവിഡ് മൂലമുണ്ടായിട്ടുള്ള ഇമ്പാക്റ്റുമൊക്കെ ഈ കെടുകാര്യസ്ഥതയുടെ ഒരു കൂടെ നിന്നപ്പോൾ കേരളം അമ്പയങ്ങ് തകർന്നു പോകുന്നു എന്നുള്ള നിലയിലേക്കെത്തി. ഇതിൻ്റെ കടം വാങ്ങിച്ച് മുന്നോട്ട് പോകുന്ന സാലറി ഇൻട്രസ്റ്റ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള സാലറിയും ഇൻട്രസ്റ്റും പെൻഷനും മറ്റും കൊടുക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് മാറി കേരള ഗവൺമെൻറ്. അതിൽ കൂടെ സ്വന്തം ആളുകൾക്ക് ജോലി കൊടുക്കാനും അവർക്ക് 2 കഴിഞ്ഞാൽ പെൻഷൻ കൊടുക്കാനും അങ്ങനെയുള്ള രീതിയിലേക്ക് മാറി ആളുകളെ കുത്തി നിറച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും അതുപോലെ തന്നെ KSEBയും ഒക്കെ നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രം എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഓർഗനൈസേഷൻസായി. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മാറി എങ്ങനെ ഇത് മാറ്റി മറിക്കാമായിരുന്നു, ഇതിൽ നിന്ന് മാറി ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്കൊരു പക്ഷേ ഒരു ബെറ്റർ ഡെവലപ്മെൻറ്റ് മോഡൽ ഉണ്ടാക്കാമായിരുന്നു. ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതിൻ്റെ ഒരു വിവരസൂചിക കൊടുത്തിട്ടോ അല്ലെങ്കിൽ GSDP പെർസെൻറ്റേജ് പറഞ്ഞിട്ടോ ഒന്നും ഒരു സാധാരണക്കാരനായ എനിക്കോ നിങ്ങൾക്കോ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലാകില്ല. പക്ഷേ ഇന്ന് ഈ പറയുന്ന കേരളത്തിൻ്റെ കടക്കെണി ഇന്ന് സാധാരണക്കാരനായ കേരളത്തിൻ്റെ അർബൻ പോപ്പുലേഷൻ, അതായത് നഗരത്തിൽ താമസിക്കുന്ന ആളുകളുടെ ഏതാണ്ട് 50% കടക്കെണിയിലാണ് എന്നാണ് കണക്ക്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കണക്ക് മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ കടം എന്നുള്ളത് മാത്രമല്ല, സാധാരണക്കാരനും പേഴ്സണൽ കടങ്ങളും കൂടിയിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രകൃതി ദുരന്തങ്ങൾ വന്നു, അതിൽ നിന്നും നമ്മളൊരു പാഠം പഠിച്ചില്ല, അത് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു.
അതിനെ ഒരു പണമുണ്ടാക്കുന്ന ഒരു 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 പ്രക്രിയയായി മാറ്റി ഇല്ലേ ഈ ഭരണകൂടം എന്നുവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് ഒരുപക്ഷെ പല പല സംസ്ഥാനങ്ങളും നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ഗുജറാത്ത് നോക്കുകയാണെങ്കിൽ, അവിടെ ഭൂചലനങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നിടത്തു നിന്ന് ഒരു റീബിൽഡ് ചെയ്ത് ഒരു വലിയ വികസിതമായിട്ടുള്ള ഒരു സംസ്ഥാനമായി മാറാൻ സാധിച്ചിട്ടുള്ള ആളുകൾ ഇന്ന് നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. ഞാൻ ഏതെങ്കിലും പ്രത്യേക സംസ്ഥാനത്തിനെ പ്രകീർത്തിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഈ പ്രകൃതി ദുരന്തങ്ങളെ ഓപ്പർച്യൂണിറ്റി ആക്കിയിട്ടുള്ള സംസ്ഥാനങ്ങളുണ്ട്. നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അപ്പോഴും നമ്മൾ ആളുകളെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ കിട്ടിയ പണം തന്നെ നമ്മൾ ദുർവിനിയോഗം ചെയ്ത് ആ പറയുന്ന വികസനത്തിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഒരു ക്ലാസിക് എക്സാമ്പിൾ തന്നെ നമുക്കറിയാം, നമുക്ക് ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ് വീട് വയ്ക്കാൻ പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ തന്ന തുകയെപ്പറ്റി തന്നെ നമുക്ക് എല്ലാവർക്കും ഇവിടെ കോടതിയിൽ കേസും മറ്റുമൊക്കെ നടക്കുന്ന ഒരു ഒരു കാര്യമാണ്. പലരും പണവുമായി ഇവിടെ എത്തി സ്ഥലം അനുവദിച്ച് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് 40 കോടിയോളം രൂപ തിരിച്ചു കൊണ്ടുപോയ ഇൻസ്റ്റൻസസ് വരെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രകൃതി ദുരന്തം വന്നതിനെ നമുക്ക് അതിനൊരു ഓപ്പർച്യൂണിറ്റി ആക്കി അല്ലെങ്കിൽ അതിനെ റീബിൽഡ് കേരള എന്നൊക്കെ നാമകരണം ചെയ്തുവെങ്കിൽ പോലും അതിനെ കൃത്യമായി വിനിയോഗിക്കാനും ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനോ സാധിച്ചില്ല. പിന്നെ ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്ന ഇന്നത്തെ ലേറ്റസ്റ്റ് ഇതെന്ന് പറയുന്നത് സിൽവർ ലൈൻ എന്ന് പറയുന്ന ഒരു റെയിൽവേ പ്രോജക്റ്റ് വളരെ കോൺട്രവേഴ്സ്യലായിട്ട് നടത്തുന്നു. അതിനകത്ത് 100,000,000,000 കോടി രൂപയുടെ കടം ഉണ്ടാക്കി വയ്ക്കുന്നു. എന്നാൽ ഇതിന് ഒരു ഒരു റിട്ടേൺ ഉണ്ടാകും എന്ന് പറയുന്നില്ല. ഇതിൻ്റെ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ കൈകടത്തൽ പോലും ഇതിനകത്ത് ആളുകൾ ഇന്ന് ചൂണ്ടിക്കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കേരളത്തിനെ ഗ്രസിച്ചിരിക്കുന്നത് ഒരു കറപ്റ്റായിട്ടുള്ള പ്രാക്ടീസ്. അത് ചെയ്യുന്നത് രാഷ്ട്രീയക്കാരാണോ ഉദ്യോഗസ്ഥരാണോ ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ നമുക്ക് ഡെവലപ്മെൻ്റ് ഉണ്ടാകേണ്ട സമയത്ത്, ഭാരതത്തിലേക്ക് ആളുകൾ ഉറ്റുനോക്കുന്ന സമയത്ത്, വിദേശ നിക്ഷേപങ്ങൾ കൂടുന്ന സമയത്ത് കേരളത്തിന് ഇതിൻ്റെ ഒന്നും ഒരു ഉപകാരം എടുക്കാൻ സാധിച്ചിട്ടില്ല. നമുക്കറിയാം, കേരളത്തിൻ്റെ വികസനം നടക്കണമെങ്കിൽ, കേരളത്തിന് ഡെവലപ്മെൻ്റ് ഉണ്ടാകണമെങ്കിൽ ഇവിടുത്തെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ കൂടിയാൽ മാത്രമേ, അതായത് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് കൂടിയാൽ മാത്രമേ, കൃഷി ഉണ്ടായെങ്കിൽ മാത്രമേ, സർവീസസ് സെക്ടർ വികസിച്ചാൽ മാത്രമേ നമുക്ക് ഒരു അടുത്ത തലത്തിലേക്ക് പോകാനൊക്കെയുള്ളൂ, ഗവൺമെൻറ്റിന് നികുതി വരുമാനം ഉണ്ടാകുകയുള്ളൂ, അങ്ങനെ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ. ഇതൊന്നുമില്ലാതെ റോഡ് ഉണ്ടാക്കാൻ വേണ്ടി കിഫ്ബി ഉണ്ടാക്കി അത് കടമെടുത്തു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത വരുന്ന സമയങ്ങളിൽ ഒരുപാട് വികസനം ഉണ്ടാകുമെന്ന് പറയുന്നത് ശരിയാണോ എന്ന് ഇന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം കേരളത്തിൻ്റെ ഒരു ബേസിക് ഡെമോഗ്രാഫി നോക്കുകയാണെങ്കിൽ, നമ്മുടെ ആളുകൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നതാണ് ഒരു രാഷ്ട്രത്തിന് വികസിക്കുന്നതിനുള്ള ഒരു ആദ്യത്തെ ഒരു നേർരേഖ, ഒരു ഡയറക്ഷൻ. ഇപ്പം ഭാരതത്തെപ്പറ്റി പറയുമ്പോൾ ആളുകൾ പറയുന്നത് ഇന്ന് 25-26 വയസ്സാണ് നമ്മുടെ ഒരു ആവറേജ് ഏജ്. അപ്പം ഇനിയുള്ള 10-30 വർഷത്തോളം കാലത്ത് നമുക്ക് കിട്ടാൻ ഒക്കുന്ന ഈ പറയുന്ന ചെറുപ്പക്കാരുടെ ഒരു എഫേർട്ടിൻ്റെ പ്രതിഫലമുണ്ടാകും, അങ്ങനെ ഡെവലപ്മെൻ്റ് ഉണ്ടാകും. അതാണ് ജനറലി കണക്ക്. എന്നാൽ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, നമുക്ക് ഇവിടെ നമ്മുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 36-38 കിലോയിട്ട് വന്ന് നിൽക്കുന്നു. നമ്മുടെ ആ പറയുന്ന ഡെമോഗ്രാഫിക് ഡിവിഡൻ്റ് നമ്മൾ അറബി രാജ്യങ്ങളിലോ അല്ലെങ്കിൽ അതിനു മുമ്പ് മലേഷ്യ പോലുള്ള രാജ്യങ്ങളിലോ, സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിലോ, ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളിലോ മറ്റും കൊടുത്ത് അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ മണി ഓർഡറുമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ ഒരു റെമിറ്റൻസ് എക്കോണമിയിലാണ് ഏതാണ്ട് 30% വരുമാനം കേരളം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇനിയുള്ള കാലത്ത് ഇത് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ, ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത് കുറഞ്ഞിരിക്കുന്ന സമയം കൂടെ ആയതുകൊണ്ട് ഒരുപക്ഷേ ഇതിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിലിരിക്കുന്ന പോളിസി മേക്കേഴ്സ് വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കൈകാര്യം ചെയ്തില്ലെങ്കിൽ കേരളത്തിൻ്റെ നില അമ്പേ വഷളാകും. ഇപ്പം തന്നെ നമുക്കറിയാം, നമുക്ക് കൂടിക്കൂടി വരുന്ന അൺറെസ്റ്റ്, ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്, ഇവിടെ നിന്ന് ആളുകളെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തുന്നത്, കള്ളക്കടത്ത്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് മാത്രമല്ല, ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ആളുകൾ ഡ്രഗ്സിലേക്ക് പോകുന്ന സിറ്റുവേഷൻ, ഇതെല്ലാം ഈ സാമ്പത്തിക രംഗത്ത് യുവജനങ്ങൾക്ക് ഒരു എൻഗേജ്മെൻ്റ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇന്ന് ഗവൺമെൻറ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്
വലിയ വലിയ പ്രോജക്റ്റുകൾ അനൗൺസ് ചെയ്ത് അവർക്ക് വേണ്ടപ്പെട്ട ആളുകളിലും നിർമ്മാണ കമ്പനികൾക്കും കോൺട്രാക്റ്റ് കൊടുക്കുന്നത് മാറ്റി നിർത്തിയിട്ട് ഇവിടെ ഒരു അന്തരീക്ഷമുണ്ടാക്കുക. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രീ വിജയരാഘവൻ, അദ്ദേഹം ടെക്നോപാർക്കിൻ്റെ ഫൗണ്ടിങ് CEO, അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇവിടെ സീഗേറ്റ് പോലുള്ള വലിയ കമ്പനികളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇവിടെ തുടങ്ങാൻ വന്നപ്പോൾ അതിനുള്ള സഹായം ചെയ്തില്ല, അവർ അവസാനം ചെന്നൈയിൽ പോയി. ഇന്ന് ചെന്നൈ വ്യാവസായികമായി വളരെയധികം വികസിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്, നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന. പണ്ട് നമുക്കറിയാം, പണ്ട് കേരളത്തിലേക്ക് ജോലിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ തമിഴരായിരുന്നു, തമിഴ്നാട്ടുകാരായിരുന്നു. ഈ തമിഴ്നാട്ടുകാരുടെ ഇന്ന് അവിടെ നിന്ന് വരുന്ന ലേബർ സപ്ലൈ ഇല്ല എന്ന് തന്നെ നോക്കാം. വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ, കുറച്ച് ആളുകൾ ഈ പറയുന്ന ഒരു തേക്കാനോ അങ്ങനെയൊക്കെ വരുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. അതുവരെയൊക്കെ സെൽഫ് എംപ്ലോയിഡാണ്, ഇവരാരും ലേബറല്ല. അവരവരുടെ സ്വന്തമായിട്ട് ഒരു തൊഴിൽ കണ്ടുപിടിച്ച് സെൽഫ് എംപ്ലോയിഡായിട്ട് വരുന്ന ആളുകളാണ് കൂടുതലും. ഇന്ന് അവിടെ നിന്നൊരു ലേബർ മൈഗ്രേഷൻ ഇല്ല. ഇന്ന് നമുക്കറിയാം, ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെയാണ് ഇവിടെ നമുക്ക് അതിഥി ആയിട്ട് തൊഴിലാളികൾ എത്തുന്നത്. അതിൻ്റെ ഒരു എക്കണോമിക്സും അതിൻ്റെ ഒരു ഇതും പൊക്കോട്ടെ, ഇവിടുത്തെ പണം കൂടുതലും ഇവിടെ നിന്നുള്ള റെമിറ്റൻസ് ഔട്ട്സൈഡ് പോകുന്ന പൈസയൊക്കെ അതിൻ്റെ കാര്യങ്ങൾ നിൽക്കട്ടെ, അത് സാമൂഹ്യമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് വേറൊരു പ്രാവശ്യം ചർച്ച ചെയ്യാം. പക്ഷേ കേരളത്തിൽ യുവജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആക്ടിവിറ്റീസ്, അപ്പം തൊഴിലുണ്ടാക്കാൻ എന്താ വേണ്ടത്? നമുക്ക് എല്ലാവർക്കും പറയും, ഈ ടെക്നോ പാർക്ക് പോലെയോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്മാർട്ട് സിറ്റി പോലെയോ ഉള്ള കാര്യങ്ങൾ മാത്രം പോരാ, ഇന്നും അവിടെ ഒരു 100% യൂട്ടിലൈസേഷൻ ആയിട്ടില്ല. അപ്പം നമ്മൾ കൂടുതൽ കൂടുതൽ IT മേഖല മാത്രമല്ല, താഴേക്കിടയ്ക്കുള്ള ആളുകളിലും ഈ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി ഒരു കൈത്തൊഴിൽ ചെയ്യുന്ന ആളുകളെയും മറ്റുമൊക്കെ നമ്മൾ എംപ്ലോയ് ചെയ്യണം, എൻഗേജ് ചെയ്യണം. എങ്കിൽ മാത്രമേ കേരളത്തിന് ഭാരതത്തിൻ്റെ ആ നിലയിലേക്ക് ഉയരാനൊക്കെയുള്ളൂ, അല്ലെങ്കിൽ ആ തോതിൽ വളർച്ചയ്ക്ക് കൂടെ നിൽക്കാനൊക്കെയുള്ളൂ. വളരെ നല്ല ഒരു സാഹചര്യമായിട്ടാണ് ഭാരതത്തിൻ്റെ ഒരു എക്കണോമിക് ഉയർച്ച ഇപ്പം എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒരു അടുത്ത ഡെസ്റ്റിനേഷനായിട്ട് ഭാരതത്തെ കാണുന്നതാണ്. അപ്പോൾ ആ ഭാരതത്തിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു വളർച്ചയിൽ പങ്കാളിയായിട്ട് നിൽക്കണമെങ്കിൽ കേരളത്തിനും സമഗ്രമായ മാറ്റം. അപ്പോൾ ഇത് ഞാനിനി എന്ത് പറഞ്ഞാലും ഇന്നത്തെ ഭരണകൂടത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി അവരെ മാറ്റി നിർത്തി ഒരു ചേഞ്ച് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു സാധ്യമായ കാര്യമാണോ എന്നെനിക്ക് അറിയില്ല. കാരണം പലരും, ഞാനൊരു ആൾ മാത്രമാണ് ഇത് പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പലരും ഈ ഭരണകൂടത്തിൽ അഡ്വൈസ് ചെയ്ത് കാണും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ പറയുന്ന കേരളത്തിനെ രക്ഷിക്കാൻ വേണ്ടി, കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ തകർച്ചയിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ രക്ഷിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു പബ്ലിക് ആക്ഷൻ്റെ സമയമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഓരോ ഇൻഡിവിജ്വലും നമുക്ക് ഇന്ന് നേരിടുന്ന ചാലഞ്ചിനെ, കാരണം ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ തന്നെയാണ് ഈ ഭരണം നയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ഈ രാജ്യത്തെ നയിക്കുന്നത്. നമ്മളൊരു റെപ്രസെൻറ്റേറ്റീവിനെ ഇലക്റ്റ് ചെയ്യുന്നു, അത് ശരിയാകാം തെറ്റാകാം, പല കാലഘട്ടത്തിലും നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അത് പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞ് തിരുത്താനൊക്കെ ഉള്ളൂ. അപ്പോൾ ആ അതിനു വേണ്ടിയിട്ട് ഒരു പ്രക്ഷോഭമോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള സമരമോ അല്ല ഞാൻ പറയുന്നത്, ഒരു പോസിറ്റീവ് ഇൻ്റർവെൻഷൻ ആളുകളുടെ ആറ്റിറ്റ്യൂഡിലും എക്കണോമിക് ആക്ടിവിറ്റിയിലും മറ്റും വേണ്ട ഒരു ചേഞ്ച് നമ്മൾ ഇന്ന് തുടങ്ങിയില്ലെങ്കിൽ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയെ ഇത് സാരമായി ബാധിക്കുകയും നമ്മുടെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന രീതിയിൽ, അതായത് നമ്മൾ നമ്മുടെ വരും തലമുറകൾക്ക് വച്ചിട്ട് പോകേണ്ട ചില ബാധ്യതകൾ നമുക്കുണ്ട്, ആ ബാധ്യത നമ്മൾ ചെയ്തിട്ട് പോകണമെങ്കിൽ, ആ സസ്റ്റൈനബിളായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഗോൾ എത്തിച്ചേരണമെങ്കിൽ ഇന്ന് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തേ ഒക്കുള്ളൂ. ഇന്ന് ശ്രീലങ്കയെ പറ്റി പറയുന്നത് 2 T's അവർ ജീവിക്കുന്നത്, 2 T ആൽഫബറ്റ് T. ഒന്ന് TTA ചായ, 2 Tourism. എന്നാൽ നമ്മൾ 3 L's എനിക്ക് പറയേണ്ടി വരും. നമുക്ക് ലിക്കർ, ലോട്ടറി ആൻഡ് ലോൺ, ഈ 3 രീതിയിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ടൂറിസം ഏതാണ്ട്
അതിൻ്റെ ഒരു ഒരു അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു. കാരണം ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, ഇവിടുത്തെ പല ടൂറിസം ഓപ്പറേറ്റേഴ്സിനും കടബാധ്യതയും മറ്റുമൊക്കെ വന്ന് അവർക്കൊരു കൈത്താങ്ങില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ടൂറിസം തിരിച്ചു വരണമെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചറിനും ഇവർക്കുമൊക്കെ ഉള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഈ പറയുന്ന ലിക്കർ, നമുക്കറിയാം ഇന്ന് ഇന്ന് ഏറ്റവും ഗ്രസിച്ചിരിക്കുന്ന ഒരു വലിയ ഒരു അല്ലെങ്കിൽ ഒരു റവന്യൂ മോഡലായി കണ്ട് ഈ ലിക്കർ കച്ചവടം നടത്തുന്ന ഒരേ ഒരു സ്റ്റേറ്റ് ഒരുപക്ഷെ കേരളമായിരിക്കാം. അപ്പോൾ കൂടുതൽ കൂടുതൽ പണം അതിൽ നിന്നുണ്ടാക്കുവാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു പഠനം നടത്തിയ ഒരാൾ എന്നോട് പറഞ്ഞത്, ഈ നമ്മുടെ ലേബറിൽ ഉണ്ടായിട്ടുള്ള ഇൻക്രീസ്, അതായത് നമ്മുടെ ഡെയിലി മാനുവൽ ലേബറിൽ ഉണ്ടായിട്ടുള്ള ഇൻക്രീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ലിക്കർ പ്രൈസിൻ്റെ കൂടുതൽ വരുന്ന അനുസരിച്ചിട്ടുള്ള ഇൻക്രീസസാണ്. അപ്പോൾ ഇവരുടെ ടേക്ക് ഹോം അല്ലെങ്കിൽ വീട്ടിൽ കൊടുക്കുന്ന പണം ഇപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഈ കോൺസ്റ്റൻ്റ് അല്ലാതെ ബാക്കി കിട്ടുന്നത് മദ്യത്തിൻ്റെ വില ഉയരുന്നതനുസരിച്ച് ഇവർക്ക് ആ പണം അത് മദ്യ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ പറയുന്ന 3 L's, ലോൺ, ലിക്വർ ആൻഡ് ലോട്ടറി എന്ന് പറയുന്ന ഇതിൽ നിന്ന് മാറി ടാക്സ് റവന്യൂ കൂട്ടാനായിട്ട്, GST കൂട്ടാനായിട്ട് നമുക്ക് എന്തെല്ലാം രീതിയിലുള്ള പ്രോസസ്സിങ്, മാനുഫാക്ചറിങ് അതുപോലുള്ള ആക്ടിവിറ്റീസിലോട്ട് ഓരോരുത്തർക്കും കടക്കാൻ സാധിച്ചാൽ മാത്രമേ കേരളത്തിൻ്റെ ഒരു നിലനിൽപ്പിന്, ഞാൻ ഒരു ഒരു വലിയ വലിയ വാക്കുകളൊന്നും യൂസ് ചെയ്യുന്നില്ല, ഞാൻ ഈ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലോ വികസനത്തിൻ്റെ കാര്യത്തിലോ സിൽവർ ലൈൻ പോലുള്ള പ്രോജക്റ്റിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന വിദേശത്തുനിന്ന് വരുന്ന ഫണ്ടുകളെയൊക്കെ ഇത് സാധാരണക്കാർക്ക് നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഒരു ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ് വരണം. നമ്മുടെ ആ ഒരു കേരളത്തിനകത്ത് നിൽക്കുമ്പോഴുള്ള ഒരു ലെത്താർജി, ഒരു ലേസിനെസ് മാറ്റണം. നമ്മൾ ഓരോരുത്തരും അവരവരുടേതായ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയിലോട്ട് തിരിയണം, വരും തലമുറയെ അതിലോട്ട് മാറ്റണം. ഈ BA BSc എഞ്ചിനീയറിങ്ങും ഒക്കെ ഇന്ന് പഠിച്ചിട്ടുള്ള കുട്ടികളും ചെയ്യുന്ന ജോലി എന്താ? ഇവിടുത്തെ ഫുഡ് ഡെലിവറി ആപ്പ് വഴി ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ അത് ഡെലിവറി ചെയ്യുക, പല കുട്ടികളും ചെയ്യുന്ന കാര്യമാണ്. ഇതിനൊക്കെ ഒരു സമയപരിധിയുണ്ട്, ഇത് ലോങ് ടേമായിട്ട് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കുന്ന ജോലികളല്ല എന്ന് മനസ്സിലാക്കുക. വിദേശത്തൊക്കെ ഇങ്ങനെയുള്ള ജോലികൾ പഠിക്കുന്ന കുട്ടികൾ അവർക്കൊരു ഇൻകം സപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ജോലികളാണ്. നമ്മളിതൊരു തൊഴിലായി ഏറ്റെടുത്ത് ചെയ്യുന്നത് ഒരിക്കലൊരു സസ്റ്റൈനബിളായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പ്രൊഡക്ഷനിലേക്കും ചെറിയ ചെറിയ മാനുഫാക്ചറിങ്ങിലേക്കും ഒരു 1 Village 1 Product എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലേക്കും കൂട്ടായ ഒരു സംരംഭകരായി മുന്നോട്ടിറങ്ങിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കുകയുള്ളൂ, നമുക്കൊരു ഡെവലപ്മെൻറ്റിലേക്ക് എത്താനൊക്കുകയുള്ളൂ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവിടെ നിന്ന് ആ ഒരു തകർച്ചയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുകയുള്ളൂ. വേറൊരു വിഷയമായി അടുത്ത ആഴ്ച.